നമസ്കാരം, ഞാൻ ശാന്തിഷ്. പനയനാർഗാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് SSLC മോഡൽ 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിലെ സോളിഡ്സ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ചാപ്റ്ററുമായി ബന്ധപ്പെടുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുന്ന മൂന്നാമത്തെ വീഡിയോ ക്ലാസ് ആണ് ഇത്. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ. അതിന് മൂന്ന് പാർട്ടുകളാണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഇപ്രകാരമാണ്: വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ. അതായത് 12 സെന്റിമീറ്റർ വക്കുള്ള ഒരു ക്യൂബ്, ഒരു സമചതുരക്കട്ടം, അതിൽ നിന്ന് നമുക്ക് പരമാവധി വലിപ്പമുള്ള ഒരു ഗോളം, ഒരു സ്ഫിയർ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ കിട്ടുന്ന സ്ഫിയറിന്റെ, ഗോളത്തിന്റെ റേഡിയസ് അഥവാ ആരം എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം ഞാൻ സൈഡിൽ വരച്ചിട്ടുണ്ട്. ഒരു ക്യൂബിന്റെ ക്രോസ് സെക്ഷൻ ആണ്, അതായത് ഒരു സമചതുരക്കട്ട നെടുക മുറിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു വൃത്തം അഥവാ ഒരു സ്ഫിയറിന്റെയും കൂടെ ചേർന്നുള്ള പോർഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും, ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൽ നിന്ന് വെട്ടി ഉണ്ടാക്കുന്ന ഏറ്റവും വലിപ്പമുള്ള സ്ഫിയറിന്റെ ഗോളത്തിന്റെ ഡയമീറ്റർ, വ്യാസവും 12 ആയിരിക്കും. സോ വൺ സൈഡ് ഓഫ് ദ ക്യൂബ് ഈക്വൽ, സമചതുരക്കട്ടയുടെ ഒരു വശത്തിന്റെ നീളം സമം A ഈക്വൽ 12 സെന്റിമീറ്റർ, ബ്രാക്കറ്റിൽ V1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച്വലൈസ് ഡയമീറ്റർ ഓഫ് ദ ലാർജസ്റ്റ് സ്ഫിയർ ഈക്വൽ, പരമാവധി വലിപ്പമുള്ള ഗോളത്തിന്റെ വ്യാസം സമം 12 സെന്റിമീറ്റർ. അപ്പോ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വിച്ച്വലൈസ് റേഡിയസ് ഈക്വൽ R ഈക്വൽ D/2, അതായത് 12/2 ഈക്വൽ 6 സെന്റിമീറ്റർ. ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു പാർട്ടാണ്, ഒരു മാർഗമാണ് ഉള്ളത്. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ പ്രകാരമാണ്: ഫൈൻഡ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ദ സ്ഫിയർ. ഈ സ്ഫിയറിന്റെ, ഈ ഗോളത്തിന്റെ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവും വോളിയം, വ്യാപ്തവും കണ്ടുപിടിക്കുക. നോക്കാം, സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ, ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4πr² ആണ്, ഈക്വൽ 4 × π × 6² അതായത് 6² 36 ആണ്. 36 × 4 = 144 πcm². അതിന് ഒരു മാർഗമാണ് ഉള്ളത്. ഇനി അതിന്റെ വോളിയം, വ്യാപ്തമാണ് അടുത്തതായി ചോദിച്ചിരിക്കുന്നത്. വോളിയം, വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4/3 πr³ ആണ്, ഈക്വൽ 4/3 × π × 6³. അപ്പൊ 4/3 × π × 6 × 6 × 6, ഈ 6 ഈ 3 കൂടെ കട്ട് ചെയ്താൽ 2 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 288 π, 288 πcm³ നമുക്ക് ആൻസർ കിട്ടും. അതിന് ഒരു മാർഗമാണ് ഉള്ളത്. അപ്പോ 28-ാമത്തെ ക്വസ്റ്റ്യന്റെ സി പാർട്ട് ഇപ്രകാരമാണ്: വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ കോൺ ഓഫ് മാക്സിമം സൈസ് ദാറ്റ് ക്യാൻ ബി കർവ്ഡ് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ. അതായത് 12 സെന്റിമീറ്റർ വക്കുള്ള ഒരു ക്യൂബ്, ഒരു സമചതുരക്കട്ട, ആ സമചതുരക്കട്ടയിൽ നിന്ന് പരമാവധി വലിപ്പമുള്ള ഒരു കോൺ, ഒരു വൃത്തസ്തൂപിക നമ്മൾ തിരഞ്ഞെടുക്കും. എങ്കിൽ ആ വൃത്തസ്തൂപികയുടെ വോളിയം എന്താണ്, വ്യാപ്തം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടുമായി ലിങ്ക് ചെയ്തിട്ട് വേണം ഇതിന്റെ ആൻസറിലേക്ക് പോകാൻ. അപ്പൊ നമുക്കറിയാം, ഇവിടെ തന്നിരിക്കുന്ന ക്യൂബിന്റെ സമചതുരക്കട്ടയുടെ ഒരു വശം 12 സെന്റിമീറ്റർ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു കോൺ, വൃത്തസ്തൂപിക ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു വൃത്തം, ഒരു സർക്കിൾ നമ്മൾ ആദ്യം റെഡിയാക്കി എടുക്കണം. അപ്പൊ നമ്മുടെ സൈഡിന്റെ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ക്യൂബിന്റെ ഒരു വശം, സമചതുരക്കട്ടയുടെ ഒരു വശം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വൃത്തസ്തൂപികയുടെ കോണിന്റെ ബേസ് ഡയമീറ്റർ ആയിട്ട് വരണം, പാദത്തിന്റെ വ്യാസമായിട്ട് വരണം. അപ്പൊ അത് 12 ആണെങ്കിൽ റേഡിയസ് ഓഫ് ദ കോൺ ഈക്വൽ
വൃത്തസ്തൂപികയുടെ ആരം സമം ആർ ഈക്വൽ 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കടമെടുക്കുന്ന ഐഡിയ. ഇനി ഈ സമചതുര കട്ടയിൽ നിന്ന് നമുക്ക് പരമാവധി വലിപ്പമുള്ള കോണാണ് വൃത്തസ്തൂപികയാണ് കിട്ടേണ്ടുന്നതെങ്കിൽ ഈ സമചതുര കട്ടയുടെ ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം തന്നെ നമ്മുടെ കോണിന്റെ വൃത്തസ്തൂപികയുടെ ഉയരമായിട്ട് ഹൈറ്റ് ആയിട്ട് വന്നു. സോ ഹൈറ്റ് ഓഫ് ദ കോൺ ഈക്വൽ h ഈക്വൽ 12 സെന്റിമീറ്റർ. സോ വോളിയം ഈക്വൽ വ്യാപ്തം സമം 1/3 πr² h. അപ്പൊ 1/3 × π × 6² × 12 = 1/3 × π × 6 × 6 × 12. 3 ഉം 12 കൂടെ കട്ട് ചെയ്താൽ 4 കിട്ടും. സോ 6 × 6 × 4 144. ഇവിടെ ഒരു പൈ ഉണ്ട്, പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 2 പാർട്ടാണ്. ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. ഈ 3 വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 9496331849 എന്ന എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ അയക്കുകയോ അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന്റെ താഴെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുകയോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.